എല്ലാവർക്കും മേക്ക് മീ സ്കോളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശസ്ത കവയത്രി സുഗതകുമാരി ടീച്ചറെ കുറിച്ചുള്ള ഒരു ജീവചരിത്ര കുറിപ്പാണ് ഈ വീഡിയോ. മലയാളത്തിലെ പ്രശസ്ത കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി 1934 ജനുവരി 22 തിരുവിതാംകൂറിലെ ആറന്മുളയിൽ ജനിച്ചു. പിതാവ് പ്രശസ്ത കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബോധേശ്വരനും മാതാവ് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുമാണ്. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തളിര് മാസിക പത്രാധിപർ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി, നവഭാരത വേദി വൈസ് പ്രസിഡന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗം, കേരള ഫിലിം സെൻസർ ബോർഡ് അംഗം തുടങ്ങിയ ചുമതലകൾ നിർവഹിച്ചു. സാഹിത്യത്തിനും സാമൂഹിക സേവനത്തിനുമായി നിരവധി അംഗീകാരങ്ങൾ നേടി. 2006 പത്മശ്രീയും 2009 എഴുത്തച്ഛൻ പുരസ്കാരവും 2013 സരസ്വതി സമ്മാനം ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ബാലാമണിയമ്മ അവാർഡ്, ആശാൻ പ്രൈസ്, ONV സാഹിത്യ പുരസ്കാരം, സ്ത്രീശക്തി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് സുഗതകുമാരിക്കായിരുന്നു. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്കു വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു. 1961 പുറത്തിറങ്ങിയ മുത്തുച്ചിപ്പിയാണ് ആദ്യ കവിത. പിന്നീട് പാതിരാപ്പൂക്കൾ, ഇരുൾ ചിറകുകൾ, രാത്രിമഴ എന്നീ കവിതകൾ പ്രസിദ്ധീകരിച്ചു. രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സാഹിത്യ പ്രവർത്തക അവാർഡും ലഭിച്ചു. 1980 ശേഷമാണ് സുഗതകുമാരി തന്റെ കവിതാതലം മാറ്റാൻ തുടങ്ങിയത്. പാലക്കാട് സൈലന്റ് വാലി പ്രക്ഷോഭവും തുടർന്നുണ്ടായ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും സുഗതകുമാരിയുടെ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അത് അവരുടെ രചനകളിലും പ്രതിഫലിച്ചു. കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും നൽകുന്ന അമ്മയായ സുഗതകുമാരി ബാലസാഹിത്യത്തിനും നിസ്തുല സംഭാവനകൾ നൽകി. വാഴത്തേൻ, ഒരു കുല പൂവും കൂടി തുടങ്ങിയ കൃതികൾ കുട്ടികൾക്കായി അവർ രചിച്ചതാണ്. പാവം മാനവഹൃദയം, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷ പച്ച, രാധയെവിടെ, കൃഷ്ണ കവിതകൾ, ദേവദാസി, വാഴത്തേൻ, മലമുകളിലിരിക്കെ, മണലെഴുത്ത് എന്നിവയാണ് മറ്റു പ്രധാന കൃതികൾ. മനുഷ്യ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പൊള്ളുന്ന തരത്തിൽ തന്റെ കവിതകളിലൂടെ ആവിഷ്കരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രിയായിരുന്ന സുഗതകുമാരി 2020 ഡിസംബർ 23 ഈ ലോകത്തോട് വിട പറഞ്ഞു. അരനൂറ്റാണ്ടിലേറെയായി തുടരുന്ന കാവ്യജീവിതത്തിനിടെ നിരാലംബർക്കിടയിലേക്കും തെരുവിലേക്കും കടന്നു ചെന്ന സുഗതകുമാരി പരിസ്ഥിതി ജനകീയ പ്രക്ഷോഭങ്ങളിലെ മുന്നണി പോരാളിയുമായിരുന്നു. പകരം വയ്ക്കാനില്ലാത്ത അവരുടെ പ്രവർത്തനങ്ങളും കവിതകളും എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കും.